സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുമക്കളുടെ ഒക്കെ മോത്ത് കയ്യിലെ കാലിലെല്ലാം ദേഹത്തൊക്കെ വെള്ളപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളപ്പാടുകൾ വരാൻ എന്താണ് കാരണം? പ്രധാനമായിട്ടൊരു അഞ്ച് കാരണമുണ്ട്. അപ്പോൾ ഓരോ ഈ ഒരു പാടുകൾ, ഈ അഞ്ച് കാറ്റഗറി പാടുകൾ, ഇതിൻ്റെ ലക്ഷണം എങ്ങനെയാണ്? ഇത് നമുക്ക് എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ പറയുന്നത്. ഇത് കൂടാതെ തന്നെ പൊതുവെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ വെള്ളപ്പാടുകളൊക്കെ വരാതിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ കാരണം എന്താന്ന് നോക്കാം കേട്ടോ. ഈ കാരണം അനുസരിച്ചാണ് നമ്മൾ ഈ വെള്ളപ്പാടുകളെ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. ഒന്നാമത്തതാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഹോൾ ഗ്രെയിൻസ്, അതുപോലെ നോൺ വെജ്, പാല്, മുട്ട, ഇതുപോലത്തെ എല്ലാം നമ്മൾ കടലവർഗ്ഗങ്ങൾ, പരിപ്പുറങ്ങൾ, ഇങ്ങനെ എല്ലാ ഫുഡ്സും കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സമീകൃത ആഹാരം വേണം കൊടുക്കാൻ. ഓക്കെ, പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസും ന്യൂട്രിയൻസും എത്തുന്നില്ലെങ്കിൽ അത് വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് കാരണമാവും. അപ്പം പ്രധാനമായിട്ടും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു വെള്ളപ്പാട് ഉണ്ടാവുന്നത്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലുള്ള സ്കിൻ പിഗ്മെൻറ്റ്, സ്കിന്നിൻ്റെ പിഗ്മെൻറ്റായ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. അപ്പം ഈ വൈറ്റമിൻ B12 കറക്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ നടക്കില്ല, അതുകൊണ്ട് തന്നെ വെള്ളപ്പാട് വരാം. അതുപോലെ തന്നെ സിങ്കിൻ്റെ, കാൽസ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ഇത് വരാം കേട്ടോ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നോൺ വെജ് കഴിക്കാത്ത കുഞ്ഞുങ്ങളിലാണ്. അപ്പം ഇത് കോമൺ ആയിട്ട് വൈറ്റ് പാച്ച് ആയിട്ട് വരും. പിന്നെ ഇതിപ്പം നമുക്ക് ഭയങ്കര ഇച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു പിങ്ക് കളറിലേക്ക് അല്ലെങ്കിൽ റെഡ് കളറിലേക്കൊക്കെ മാറുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറെ ഉടനെ തന്നെ കാണിക്കേണ്ടതാണ്. നമുക്ക് വീട്ടിലിത് പരിഹരിക്കാനുള്ള ഒരു പ്രധാന ഒരു മാർഗം തന്നാൽ കുഞ്ഞുങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഡെഫിഷ്യൻസീസ് ഒക്കെ കുറച്ച് കുഞ്ഞിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ പറ്റും. അടുത്തതാണ് പിറ്റേറിയാസിസ് ആൽബ. ഇത് സാധാരണ വരുന്നത് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളിലാണ് കേട്ടോ. ഇത് എക്സിമ പോലെയൊക്കെ വരാം, ഇത് പാച്ചസ് പോലെ അല്ലെ സ്കെയിൽസ് ഒക്കെ പോലെ വരാം, ഒരു പൊച്ചൻ പോലെയൊക്കെ വരാം കേട്ടോ. ഈ ഒരു ഇത് ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ വരാം. ഇത് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് സൺ എക്സ്പോഷറൊക്കെ കൂടുമ്പോൾ, വെയിലത്തൊക്കെ കൂടുതൽ കളിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മോയ്സ്ചറൈസർ എന്തെങ്കിലും തേച്ച് കൊടുക്കാം, ക്രീമോ ലോഷനോ എന്തെങ്കിലും തേക്കാം. കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഒരു സൺസ്ക്രീൻ ഒക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് പ്രധാനമായിട്ടൊരു ഒരു 3 വയസ്സ് മുതൽ 16 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിപ്പോൾ ഭയങ്കര ഇച്ചിങ് ഉണ്ട്, ഒത്തിരി സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്, കളർ ചേഞ്ച് ഉണ്ട്, ആ ഒരു ഏരിയയിൽ നമ്മൾ തൊടുമ്പോൾ സെൻസേഷൻ ഒന്നും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അടുത്തതാണ് ടീനിയ വേഴ്സിക്കോള. ഇത് ബേസിക്കലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അതായത് കൂടുതലായിട്ട് നമുക്ക് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ തോർത്തെടുത്തിട്ടില്ല, അവരുടെ ശരീരത്തിൽ മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈർപ്പം ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു പാച്ചസ് പോലെ അല്ലെങ്കിൽ സ്കെയിൽസ് പോലെയൊക്കെ വരാം, അതിന് ഇപ്പോൾ ചൊറിച്ചിലുണ്ട്, റെഡ്നെസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഡോക്ടറെ എന്തായാലും കാണിക്കേണ്ടതാണ്. ഇത് ഇപ്പോൾ ഈ ഫംഗസ് കുഞ്ഞിൻ്റെ ബോഡിയിൽ വളരുമ്പോൾ ഇതൊരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് മെലാനിൻ്റെ ഒരു പ്രൊഡക്ഷനെ കുറച്ചൊന്ന് എഫക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഈ ഒരു പാച്ചസ് പോലെ വരുന്നത്. അപ്പം ഡോക്ടറെ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർ ഓയിൻമെൻ്റ് അല്ലെങ്കിൽ ക്രീമൊക്കെ തരാം ആൻറ്റി ഫംഗലിൻ്റെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറേ ഒക്കെ നമുക്കിതൊന്ന് നിയന്ത്രിച്ച് നിർത്താനും പറ്റും. അടുത്തതാണ് വിറ്റിലിഗോ എന്ന് പറയുന്നൊരു കണ്ടീഷൻ. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒത്തിരി കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻ്റായ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ്സിന് കേട് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു വിറ്റിലിഗോ എന്ന് പറയുന്നൊരു ഇതുണ്ടാകുന്നത്. നമ്മളിപ്പം സൺ എക്സ്പോഷർ ചെയ്യുന്ന, അതായത് മുഖത്ത്, കയ്യിൽ, കാലിൽ ഒക്കെയാണ് ഇത്, ഷോൾഡേഴ്സിലൊക്കെ ഇത് കൂടുതലായിട്ട് വരാം. അല്ലാതെ നമ്മൾ അല്ലാതെ ഭാഗങ്ങളിൽ ഇത് വരാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ പാച്ചസ് നിങ്ങൾ വരുന്നുണ്ടാകും, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ളത്
പോലെയല്ല ഇത് നല്ല വൈറ്റ് പാച്ചസ് തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ അടുത്തത് വോം ഇൻഫെക്ഷൻ കൊണ്ട് ഇത് വരാം അതായത് നമ്മുടെ വിരശല്യം കുഞ്ഞുങ്ങൾക്ക് ഇതിലുണ്ടാകുന്ന വിരശല്യം കൊണ്ടും ഈ ഒരു വൈറ്റ് പാച്ചസ് വരാം വൈറ്റ് പാച്ചസ് ഈ വിരയും വൈറ്റ് പാച്ചസ് തമ്മിൽ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ പോലും ഇത് വരാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വിര ഒത്തിരി ഉണ്ടെങ്കിൽ വേംസ് ഒത്തിരി ഉണ്ടെങ്കിൽ ഇത് ഫുഡിൽ നിന്നുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും കറക്റ്റായിട്ട് അബ്സോർബ് ആവില്ല നമ്മുടെ ബോഡിയിലേക്ക് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും അങ്ങനെ ഈ ഒരു വൈറ്റ് പാച്ചസും വരാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ 6 മന്ത്സ് കൂടുമ്പോൾ ഡീവോം ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാം അതായത് ഈ വിരേനെ ഒഴിവാക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് സിറപ്പ് ഇതൊക്കെ അവൈലബിൾ അപ്പോൾ നിങ്ങളൊരു പീഡിയാട്രിഷ്യനെ കണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾ ഡീവോം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്രയാണ് നമ്മൾ സാധാരണ വൈറ്റ് പാച്ചസ് കുഞ്ഞുങ്ങളിൽ വരാൻ കാരണങ്ങൾ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴാണ് ഡോക്ടറെ കണ്ടതെന്ന് പക്ഷേ ഞാൻ ഒന്നും കൂടെ പറയാണ് ഇപ്പം ഇത് നന്നായിട്ട് ഇച്ചിങ് കൊണ്ട് പാച്ചസ് വന്ന് നല്ല ഇച്ചിങ് കൊണ്ട് അതൊരു കളർ ചേഞ്ച് വന്ന് റെഡിലേക്കൊക്കെ മാറുകയാണ് കൂടുതൽ ഏരിയയിലേക്ക് അത് പടരുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ പല സ്ഥലങ്ങളിൽ മുഖത്ത് കഴുത്ത് കയ്യിൽ അങ്ങനെ പല ഏരിയയിലായിട്ടത് കാണപ്പെടുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ അങ്ങനെ പാച്ചസ് വന്ന സ്ഥലത്ത് നമ്മൾ തൊടുമ്പോൾ അതിനൊരു സെൻസേഷൻ ഇല്ല നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് വന്നാലേ എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനിയിപ്പം വരാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം കേട്ടോ അപ്പം ഈ ഒരു എല്ലാ കാരണങ്ങളെയും ഉൾപ്പെടുത്തി നമ്മൾ നോക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വൈറ്റമിൻസും ന്യൂട്രിയൻസും കിട്ടത്തക്ക രീതിയിൽ അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അവർക്ക് വർഷത്തിൽ 2 പ്രാവശ്യം അതായത് 6 മന്ത്സ് കൂടുമ്പോൾ അവർക്ക് വിരയ്ക്കുള്ള ഡിവോം ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുക പിന്നെ അവരെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഒട്ടും ഈർപ്പമില്ലാതെ അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ദിവസത്തിൽ 2 നേരമൊക്കെ എന്തായാലും ക്രീമോ ലോഷനോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവർ പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി സൺ എക്സ്പോഷറൊക്കെ വരാതെ ഒന്ന് സൺസ്ക്രീനൊക്കെ തേച്ച് അവരെ കളിക്കാൻ വിടേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വൈറ്റ് പാച്ചസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുതരാനുള്ളത് ഇപ്പം വൈറ്റ് പാച്ചസ് പൊതുവേ മുഖത്താണ് കാണപ്പെടുന്നതെങ്കിൽ മുഖത്ത് മാത്രമല്ല കേട്ടോ ശരീരത്തിൻ്റെ പല ഭാഗത്തും വരാം അപ്പം കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്തും ഒക്കെ തോർത്തുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെ എന്തെങ്കിലും പാഡുകളുണ്ടോ അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് അല്ല അല്ലെങ്കിൽ റെഡ് കളറിലേക്കൊക്കെ എന്തെങ്കിലും ഒരു പാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബി ഹാപ്പി കീപ് സ്മൈലിങ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ